നല്ലുണ്ടായിരുന്നു. ആളുടെ പെർഫോമൻസ് ഭയങ്കര ഡിസ്റ്റർബ് രണ്ടായിരുന്നു, നല്ലുണ്ടായിരുന്നു. ഇങ്ങനെ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയായിരുന്നു അതെ. അതെ അതെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു ബിജു മേനോനായിരുന്നു. ബിജു മേനോനും ആസിഫ് അലി ഒരേപോലെ തന്നെ നന്നായിട്ടുണ്ട്, കട്ടയ്ക്ക് നിന്ന്. അതെ. എങ്ങനെയുണ്ട്? ഗുഡ്, ആവറേജ് മൂവി. എങ്ങനെ ബിജു മേനോനും ആസിഫ് അലി ഒരു കോംബോ എങ്ങനെയുണ്ടായിരുന്നു, വർക്ക്ഔട്ട് ആയാലും? നമ്മൾ അവസാനം വരെ ത്രില്ലടിപ്പിച്ചെടുക്കുന്ന ഒരു സിനിമ തന്നെയാണോ? It's a little bit suspensing, but the story was not at all good, but each actor's acted well. അതെ 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 അതെ. ആ ലാസ്റ്റ് ക്ലൈമാക്സ് തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ശരിക്കും ശരിക്കും. പിന്നെ ഇനിയിപ്പോ ഒരു പുതിയ കഥ നമ്മൾ ഡെവലപ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ നിന്ന് ആ DYSP കൊല്ലപ്പെട്ട് കിടക്കണേ, അപ്പൊ ഇനി പുതിയൊരു രണ്ടാം ഭാഗം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ ശരിക്കും. അതെ നല്ല സിനിമ. അതെ നമ്മൾ പിടിച്ചിരുന്നു. ആസിഫ് അലി കൊള്ള, ആസിഫ് അലി ബിജു മേനോനും കൊള്ള, കട്ടക്ക് ആസിഫ് അലി നല്ല നല്ല രസമുണ്ട്. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല, വലിയ ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ, കൊള്ളാം. ആസിഫ് അലിയും ബിജു മേനോനും കൊള്ളാം. ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. മേക്കിംഗ് നല്ല മേക്കിംഗ്, നല്ല മേക്കിംഗ്. അടിപൊളിയാണ്, നല്ല മൂവി, നല്ല സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ കൊള്ളാം, സൂപ്പർ രജിസ്ട്രി സൂപ്പർ ആയിട്ടുണ്ട്. പിടിച്ചിരുത്തുന്ന ലാസ്റ്റ് വന്നിട്ട് ആറ് ക്ലൈമാക്സ് ട്വിസ്റ്റും കൊള്ളാം, അതിനൊരു സെക്കൻഡ് പാർട്ട് പോലൊക്കെ അത് ഫ്രഷ് ആയത് കൊള്ളാം. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ അത് അങ്ങനെ നിർത്തി അങ്ങനെ ഓക്കെ, ഇതും കൂടെ ആ ഒരു സസ്പെൻസിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് നല്ലൊരു ലക്ഷണമാണ്. നല്ല കോമ്പിനേഷനാണ്. രണ്ടുപേർക്കും കൊള്ളാം. അത് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രൈം സീനും നമ്മള് ശരിക്കും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അത് നല്ല ട്വിസ്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സീനൊക്കെ ആയപ്പോ ഒരു നല്ല രസമാണ്. കൊള്ളാം, നല്ല പടം. ആസിഫലി കൊള്ളാം.